വയറ് നിറക്കുന്ന തടിച്ചു കൊഴുത്ത മനുഷ്യൻ, അവന് ധാരാളം അശ്രദ്ധയുണ്ടാകുമെന്നാണ് തൗറാത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അയാൾ ധാരാളം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുമാണ്, അതും അല്ലാഹുവിന് ഇഷ്ടമില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഞ്ചീലിലൂടെ ജനങ്ങളെ പ്രബോധനം നടത്തിയപ്പോ വഖാല ഈസാ അലൈഹി സ്വലാം ലിൽ ഹവാരിയി, തന്റെ സന്തത സഹചാരികളായ അടുത്ത സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എന്താ പറഞ്ഞത്? അടുത്ത ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞ എന്താ? അജീവക്ക് ബാധക്കും, നിങ്ങളുടെ ആമാശയങ്ങൾക്ക് വിശപ്പൊന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം, നിങ്ങളുടെ ആമാശയങ്ങളെ നിങ്ങളൊന്ന് കാലിയാക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ നാഥന്റെ മുമ്പാകെ നിങ്ങൾ പണയപ്പെടുത്തണം, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പണയം വെക്കണം. പണയം വെക്കാനും നമുക്കൊരു പ്രയാസമില്ലല്ലോ അല്ലെ? എന്തും കൊണ്ടുപോയി ബാങ്കിൽ അല്ലെങ്കിൽ ബ്ലേഡുകാരന്റെ അടുത്ത് പണയം വെച്ച് മാസത്തിൽ അതിന് നല്ല ഒരു പലിശ കൊടുക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകൾ, നമുക്കൊരു പ്രയാസമില്ല. അതെന്തിനാ അങ്ങനെ പണയം വെക്കുന്നത്? നമ്മുടെ അധ്വാന ഫലമായ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ അണിഞ്ഞു പോകുന്ന ആഭരണം പണയം വെക്കുന്നത് എന്തിനാ? നിസാര ഒരു കാര്യത്തിന് വേണ്ടി അല്ലേ? നിസാരൊരു കാര്യത്തിന് വേണ്ടിയല്ലേ? എങ്കിൽ നമ്മെ തന്നെ നാഥന്റെ മുമ്പിൽ പണയം വെക്കുക എന്നാണ് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്. അജീറു അക്ബാദക്കും, നിങ്ങളുടെ ആമാശയങ്ങളെ നിങ്ങൾ കാലിയാക്കുക, നിങ്ങൾ വിശപ്പ് അറിയുക. വഅയറൂ അജ്സാദക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പണയപ്പെടുത്തുക. അങ്ങനെ പണയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം എന്താണെന്നറിയുമോ? നിങ്ങളുടെ ആമാശയങ്ങളെ കാലിയാക്കുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയുമോ? ലഅല്ല ഖുലൂബക്കും തറല്ലാഹ അസ്സ വജല്ല, വേറൊന്നും കിട്ടൂല. ലഅല്ല ഖുലൂബക്കും തറല്ലാഹ അസ്സ വജല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ നാഥനെ കണ്ടേക്കാം. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പണയം വെക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ആമാശയങ്ങളെ നിങ്ങൾ കാലിയാക്കാൻ തയ്യാറാണോ? റബ്ബിന്റെ പ്രീതി മോഹിച്ച് അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, ലഅല്ല ഖുലൂബക്കും തറാ റബ്ബക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങളുടെ നാഥനെ കണ്ടേക്കാം. ഓ, വല്ലാത്തൊരു ഓഫർ അല്ലേ? നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാം, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ നാഥനെ നമുക്ക് കണ്ടെത്താം. ഹൃദയം കൊണ്ട് നാഥനെ കണ്ടെത്തിയ പിന്നെ ജീവിതം എന്ത് ത്രില്ലായിരിക്കും എന്നറിയോ? എന്തൊരു അവസ്ഥയായിരിക്കും, എത്രമാത്രം സന്തോഷകരമായിരിക്കും എന്നറിയോ? സുഖത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, ദുഃഖത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, ഐശ്വര്യത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, ദാരിദ്ര്യത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, ആരോഗ്യത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, രോഗത്തിന്റെ ഉടമസ്ഥനെ അറിഞ്ഞാൽ, ഈ ലോകത്തെ സകല ചരാചരങ്ങളുടെയും നാഥനെ അറിഞ്ഞാൽ, അവനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക് ജീവിതം കൊണ്ടെന്തു കാര്യം, ഭാര്യയെ കൊണ്ടെന്തു കാര്യം, മക്കളെ കൊണ്ടെന്തു കാര്യം, നിങ്ങൾ അവനിൽ ഉന്മത്തനാകുന്നു, ഇരുലോകവും അവന് നൽകുന്നു. ഒരു കവി പറഞ്ഞു, പേർഷ്യൻ കവി, അവനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക്, അള്ളാനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക് ജീവിതം കൊണ്ടെന്തു കാര്യം. ജീവിതം, ഭൂമിയെ ജീവിതം പിന്നൊരു വിഷയമല്ല അല്ലെ? ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ബദരീങ്ങൾ ജീവിതത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല. അതുകൊണ്ടല്ലേ അത്രയും അംഗബലമുള്ള, ആയുധബലമുള്ള ഒരു സൈന്യത്തിന്റെ മുമ്പിലേക്ക് അവർ എടുത്തു ചാടിയത്? മാക്സിമം സംഭവിക്കാൻ പോകുന്നത് ഈ ജീവൻ പോകുന്നതാണ്. അവരല്ലാനെ അറിഞ്ഞു, അവരുടെ ഹൃദയം അല്ലാഹുവിനെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയപ്പോ ഈ ജീവിതം വിഷയമല്ല, അത് നശിക്കുന്നതിൽ ഒരു ആനന്ദമുണ്ടാകും. രണഭൂമിയിൽ ചുടുചോരയൊഴുക്കുമ്പോ ശരീരത്തിൽ നിന്നൊരു ആനന്ദം, ഒരു ചൈതന്യം, ഒരു 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 രോമാഞ്ചമാണ് ഉണ്ടാവുക. കാരണം അള്ളാനറിഞ്ഞു. അവനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക് ജീവിതം കൊണ്ടെന്തു കാര്യം, ഭാര്യയെ കൊണ്ടെന്തു കാര്യം, മക്കളെ കൊണ്ടെന്തു കാര്യം, നിങ്ങൾ അവനിൽ ഉന്മത്തനാകുന്നു, ഇരുലോകവും അവന് നൽകുന്നു. പിന്നെ ദുനിയാവും ആഹറും അള്ളാഹുവിന് നൽകുക ചെയ്യുന്നതേ
മൂസ നബി അലൈഹിസ്സലാം തൂരിസീന മലയുടെ മുകളിലേക്ക് നാഥനുമായി സംഭാഷണത്തിന് വേണ്ടി പോയപ്പോ അല്ല പറഞ്ഞില്ലേ, ആ രണ്ട് ചെരിപ്പുകളും അഴിച്ചിട്ട് ഇങ്ങ് കയറി വരൂ, നീ പവിത്രമായൊരു താഴ്വരയിലാണ് നിലകൊള്ളുന്നത് മൂസ. മഹത്തുക്കളായ അയിമ്മത്ത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ട് ചെരുപ്പിട്ട് അള്ളാന്റെ മുന്നിൽ പോകുന്നതിന് എന്താ കുഴപ്പം, വയറ്റിലും മുഴുവൻ കാഷ്ടവും വഹിച്ച എന്നിട്ടും പോണു, ഇത് ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കിയിട്ട് വാന്ന് മൂസ നബിയോട് അല്ല പറയുന്നില്ലല്ലോ. നീ വിശുദ്ധ താഴ്വരയിലാണുള്ളത്, അതുകൊണ്ട് രണ്ട് ചെരുപ്പും അഴിച്ചിട്ട് വാ. ചെരുപ്പിട്ടുകൊണ്ട് എന്താ അപ്പൊ അള്ളാഹ്ക്ക് ഇത്ര വലിയ നഷ്ടം? ചെരുപ്പിൽ വല്ല മാലിന്യം ഉണ്ടോ? മാലിന്യം ഉണ്ടെങ്കിൽ വയറ്റിലും മുഴുവൻ മാലിന്യല്ലേ. ഇതിന്റെ ഉദ്ദേശം ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിന്റെ വചനങ്ങളൊക്കെ തന്നെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. വിശുദ്ധ ഖുർആൻ മുഴുവൻ സാഹിത്യമാണ്, സാഹിത്യ സമുദ്രമാകുന്നു, ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള വചനങ്ങളാകുന്നു വിശുദ്ധ ഖുർആനിലുള്ളത്. മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, നിന്റെ രണ്ടും ചെരുപ്പ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കയറി വാ. ഇന്നക്കബിൽ വാതിൽ മുഖദ്ദസിത്തുവാ, പവിത്രമായ ഒരു താഴ്വരയിലാണ് താങ്കൾ ഉള്ളതെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, രണ്ട് ചെരുപ്പ് കൊണ്ടുള്ള ഉദ്ദേശം, ഒന്ന് ദുനിയാവുമാണ് മറ്റൊന്ന് ആഖിറുമാണ് എന്നാ പറഞ്ഞത്. ആ ദീനിൽ അവഗാഹമുള്ള മഹത്തുക്കളായ ആരിഫുകൾ വിശുദ്ധ ഖുർആനിന് നന്നായി നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തരുന്ന പൂർവീകരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു അർത്ഥം, രണ്ട് ചെരുപ്പ് ഒഴിച്ചിട്ടോ എന്ന് പറഞ്ഞാല് ദുനിയാവും മാഹിറും ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കീറി വരൂ എന്നാണ്. ശരിയാണ്, അള്ളാഹുവിനെ അറിഞ്ഞ ആളുകൾക്ക് ദുനിയാവും ആഹിറും വേണ്ട, അള്ളാനെ മതി എന്നാ അവർ പറയുന്നത്. പഠിച്ചവനെ, നിന്റെ പൊരുത്തം എന്നെ നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയലാണോ? എനിക്കതിൽ പരിഭവമില്ല, എനിക്കതിൽ പരാതിയില്ല. നീ സർവേശ്വരനാണ്, നീതിമാനാണ്, എല്ലാം എല്ലാം അറിയുന്നവനാണ്. എനിക്ക് വേണ്ടത് നിന്റെ പ്രീതിയാണ് അല്ലേ. അല്ലാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതെന്താ, നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നത്തു റിദ്വാൻ ചോദിച്ചോ എന്നല്ല പറഞ്ഞത്. എന്താ ജന്നത്തു റിദ്വാൻ എന്ന് പറഞ്ഞാ? അല്ലാന്റെ പ്രീതി. റിദ്വാൻ എന്ന് പറഞ്ഞാൽ സംതൃപ്തി എന്നാ. അള്ളാന്റെ ഭാഗത്ത് നിന്ന് തന്റെ അടിമയുടെ ഭാഗത്തേക്കുള്ള സംതൃപ്തി, ആ സംതൃപ്തിയുടെ തോട്ടം, അത് ചോദിച്ചോന്നാ പറഞ്ഞത്. അള്ളാന്റെ പൊരുത്തം, ആ പൊരുത്തം കിട്ടിയാ പിന്നെ നരകത്തിൽ കിടന്ന് ഉരുകിയാലും പ്രശ്നമല്ല. അതിലൊരു ആനന്ദമാണ് ഉണ്ടാവുക, അതിലൊരു സുഖമാണ് ഉണ്ടാവുക. ഒരു ആരിഫായ മനുഷ്യന്റെ കഥ ഒരു തസവുഫിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ, അയാൾ ഏത് സമയത്തും പ്രാർത്ഥനയിലും വിവാദത്തിലും കഴിഞ്ഞുകൂടാണ്. ഏത് സമയത്തും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അയാളുടെ നാക്കിൻ തുമ്പിൽ നിന്ന് വരുന്നത് അൽഹംദുലില്ലാ എന്ന വാക്യമാണ്, എന്ന വചനമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അയാൾ എപ്പോഴും പറയുന്നത് അതാണ്. കാലു മുറിയുമ്പോ അൽഹംദുലില്ലാ, വേദനയുള്ള രോഗം വരുമ്പോ അൽഹംദുലില്ലാ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അത്രേ നിന്റെ ഇഷ്ടദാസനായ ഈ അടിമ എങ്ങനെ ഇത്രയും നല്ല ഒരു സ്റ്റേജിലേക്ക് വളർന്നു വന്നു? നീ എന്തുകൊണ്ട് പരീക്ഷിച്ചാലും ആ മനുഷ്യൻ നിന്നെ സ്തുതിക്കുകയാണല്ലോ നാഥ ചെയ്യുന്നത്, അയാൾ എങ്ങനെ അത്ര നല്ല ഒരു സ്റ്റേജിലേക്ക് വളർന്നു വന്നു എന്ന് അള്ളാഹുവിനോട് ജിബ്രീൽ ചോദിച്ചപ്പോ ജിബ്രീലിനോട് അള്ളാഹ് പറഞ്ഞു, അത്രേ നീ ലൗഹുൽ മഹ്ഫൂദിലേക്കൊന്ന് നോക്കൂ, എല്ലാ മനുഷ്യന്മാരുടെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയ ആ കമ്പ്യൂട്ടർ ഡിസ്കിലേക്കൊന്ന് നോക്കൂ. ജിബ്രീൽ അലൈഹിസ്സലാം നോക്കുമ്പോ ഈ മനുഷ്യൻ ഹുവ മിൻ അഹ്ലി നാർ, ഇയാൾ നരകക്കാരുടെ ലിസ്റ്റിലാണുള്ളത്. ആര്? അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുന്ന ചോദ്യം വെച്ചു, പടച്ച തമ്പുരാനെ ഏതടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? അല്ല പറഞ്ഞു, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, എന്റെ ചോദ്യം എന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരമില്ല. വഹും യുസ്അലൂൻ, അടിമകൾ ചോദ്യം ചെയ്യപ്പെടും, അവരുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും, അതിന് ഹിസാബുണ്ട്, വിചാരണയുണ്ട്. എന്റെ പ്രവർത്തനത്തിന് ചോദ്യം ചെയ്യാനോ അതിനെ വിചാരണ നടത്താനോ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ പരാതിയില്ല, നീ തമ്പുരാനാണ്, നീ ഖഹ്ഹാറാണ്, നീ ജബ്ബാറാണ്, നീ എല്ലാം എല്ലാമാണ്, ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നവനാണ്, പരാതിയില്ല. പക്ഷേ ഈ മനുഷ്യനോട് ഞാൻ ഈ വിവരം എന്ന് പറഞ്ഞോട്ടെ. അല്ലാഹു അനുവാദം കൊടുത്തു. മലായിക്കത്തിന്റെ മനസ്സിൽ നമുക്ക് നല്ല കാര്യങ്ങൾ തോന്നുന്നത് മലക്കിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രേരണയാണെന്ന് ഹദീസ് ഉണ്ടല്ലോ, ധാരാളം ഹദീസ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ നല്ലതും തോന്നും, ചീത്തയും തോന്നും. ചീത്ത എവിടുന്നാ വരുന്നത്? അത് പിശാചിന്റെ വസ്വാസാണ്, പിശാചിന്റെ ഭാഗത്ത്. അല്ലത് ഈ വസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാജ്.
പിശാച് മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും ഉണ്ട്. അത് വലിയ വിഷയം. ഏതായിരുന്നാലും അത് അവിടെ ഇരിക്കട്ടെ. അപ്പോ പിശാചിന്റെ ഭാഗത്ത് നിന്ന് ചീത്ത ചിന്താഗതികൾ, നല്ല ചിന്തകളോ അത് മലക്കിട്ട് തരുന്നതാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് ഈ മനുഷ്യനോട് തോന്നിപ്പിച്ചു കൊടുത്തു, ഇൽഹാമായി അറിയിച്ചു കൊടുത്തു, ഇന്നക മിൻ അഹ്ലിൻ നാർ, നരകത്തിലേക്കാണ് പോകുന്നത്. ഈ മനുഷ്യന് ഒരു ഭാവഭേദവും ഉണ്ടായില്ല, ഒരു മുഖത്തൊരു മാറ്റവും ഉണ്ടായില്ല. അതിനെന്താ കുഴപ്പം? വീണ്ടും പറഞ്ഞു, മനുഷ്യൻ ഈ നരകത്തിലേക്കാണ് എന്ന് മനസ്സിൽ തോന്നിപ്പിച്ചപ്പോ ഈ മനുഷ്യൻ സുജൂദിലേക്ക് വീണുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, തമ്പുരാനെ നിനക്ക് സ്തുതി, ലോകരക്ഷിതാവേ നിനക്ക് സ്തുതി, നിന്റെ പ്രീതി നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയലാണെങ്കിൽ അതിൽ എനിക്ക് യാതോ ഒരു പരാധിയുമില്ല, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെയാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം അത്ഭുതത്തോടുകൂടി അള്ളാഹുവിന്റെ സന്നിധിയിൽ പോയി സംഭവിച്ചതൊക്കെ പറഞ്ഞപ്പോ ഇനിയൊന്ന് നോക്കൂ ലൗഹുൽ മഹ്ഫൂദിലേക്ക്. രണ്ടാമത് നോക്കിയപ്പോൾ അദ്ദേഹത്തെ നരകക്കാരുടെ ലിസ്റ്റിൽ നിന്ന് സ്വർഗക്കാരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു മാറ്റി എഴുതിയിരുന്നു എന്നാണ് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? അള്ളാഹുന്റെ ഖളാഇലുള്ള പ്രീതി, സംതൃപ്തി, അള്ളാഹുവിന്റെ വിധിയിലുള്ള പൊരുത്തം. അള്ളാഹ് സുഖം വിധിച്ചാലും ദുഃഖം വിധിച്ചാലും പ്രയാസം വിധിച്ചാലും ഏത് വിധിച്ചാലും അതില് സന്തോഷം അള്ളാഹുന്റെ പിന്നെ തീരുമാനം, ഖളാഇ എന്ന നിലയിൽ അതിനെ പൊരുത്തപ്പെടുന്നതിലുള്ള പുണ്യം വിവരിച്ചു കൊടുത്ത് മഹാന്മാർ എഴുതി വെച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അള്ളാഹനെ അറിഞ്ഞാൽ ഇരു ലോകവും അള്ളാഹ് കൊടുക്കുന്ന പറയുന്നത്, ആഹറും കൊടുക്കും ദുന്യാവും കൊടുക്കും, അള്ളാഹനെ കിട്ടിയാൽ മതി. അള്ളാഹനെ കിട്ടിയാൽ പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ നാട്ടിലൊരു കോടീശ്വരനുണ്ട്, ആ കോടീശ്വരൻ എന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഇങ്ങനെ തരുന്നു, ഒന്നുകിൽ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ തന്നെ നിങ്ങളാളാണ്, അയാളെ തന്നെ നിങ്ങൾക്ക് കിട്ടി, ഈ കോടീശ്വരൻ നിങ്ങളയാളാണ്. അതാണോ നല്ലത്? നിശ്ചിത സംഖ്യ ഇങ്ങനെ കിട്ടുന്നതാ നല്ലത്? രണ്ടാമത് പറഞ്ഞതല്ല നല്ലത്? അയാളെ മുഴുവൻ നമുക്കാണ് കിട്ടിയ അതിനും വീതം വല്ലതുണ്ടോ? അപ്പോ സകല ഖജനാവുകളുടെയും ഉടമസ്ഥനെ കിട്ടലാണോ, 100,000 രൂപ കിട്ടലാണോ നമുക്ക് നല്ലത്? സകല ഖജനാവുകളുടെയും ഉടമസ്ഥനെ കിട്ടലല്ലേ നമുക്ക് സുഖം കിട്ടലാണോ വേണ്ടത്, അതോ സുഖത്തിന്റെ ഉടമസ്ഥനെ കിട്ടലാണോ വേണ്ടത്? സുഖത്തിന്റെ ഉടമസ്ഥനെ കിട്ടണം. അത് കിട്ടാൻ എന്താണ് മാർഗം? അതാണ് പറഞ്ഞത്, അജിയോ അക്ബാദക്കും, നിങ്ങളുടെ ആമാശയങ്ങൾക്ക് നിങ്ങൾ വിശപ്പറിയിച്ചു കൊടുക്കണം, വായുറു അജിസാദക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നാഥന്റെ മുമ്പിൽ പണയം വെക്കണം, ലല്ല കുലൂബക്കും തറല്ല, എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ യോഗ്യനും വളർമ്മയുള്ളവനുമായ തമ്പു അറിയുന്നതാണ് അറിയുന്നതാണ്. ഇതാണ് ഈസാ നബി അലൈഹി സ്ലാം പറഞ്ഞത്. അപ്പൊ തോറാത്തിലുള്ളത് ഇഞ്ചിയിലുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. തീർച്ചയായിട്ടും ഈ രണ്ട് ഗ്രന്ഥങ്ങളിലുള്ളത് നമുക്ക് തിരിഞ്ഞു. ഇനി ഖുർആനിൽ എന്താണുള്ളത്? വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ് വലനബുലുവന്നകും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഉ് തീർച്ചയായിട്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബുലുവന്നകും, തീർച്ചയായിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിഷയം മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഭയമിട്ട് തന്നുകൊണ്ട് പേടി. ഇപ്പൊ എന്തൊക്കെ പേടിയാണ് നമുക്ക്? ഓ, സാമ്പത്തിക പ്രതിസന്ധി, ബിസിനസ് മന്ദഗതിയിൽ, ബിസിനസ് എന്നും എന്നും കീഴ്പോട്ടാണ്, മൂളത വളർന്നു വരുന്നു, കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ, വീടോ, ഈ വീട് പോരെ വേറൊരു വീട് വേണം, അങ്ങനെ അവിടെ ഇവിടെ പലിശ കൊടുത്ത്, അതാ അവന് കൊടുത്തു കുറച്ച് പൈസ കൊടുത്തു, അവൻ ആ ഇൻട്രസ്റ്റ് ഇതുവരെ തന്നിട്ടില്ല, അതെങ്ങനെ വാങ്ങിയെടുക്കണം, ഇങ്ങനെ പല വിഷയത്തിലും നമ്മൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണല്ലോ, മനസ്സിന് സമാധാനം നമുക്ക് കിട്ടുന്നേയില്ല, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട്, മനസ്സിന് ബുദ്ധിമുട്ട്, പ്രയാസം. അള്ളാഹ് പറയാണ് സത്യവിശ്വാസികളെ എല്ലാവരെയും തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കും, അങ്ങനെ പരീക്ഷിക്കുന്നു. ലോകത്തെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, സത്യവിശ്വാസിക്കും ഉണ്ടാവും ബുദ്ധിമുട്ട്, പക്ഷെ ആ ബുദ്ധിമുട്ടിന് അയാൾക്കൊരു സുഖമായിരിക്കും. അള്ളാഹ് അയാളെ ബുദ്ധിമുട്ടിച്ചാൽ തന്നെ, അപ്പൊ ഈ ചൊറി എന്ന് പറഞ്ഞത് വലിയ സുഖമല്ലല്ലോ, എന്നാലും അതൊരു സുഖമുള്ളൂ അല്ലെ? ചൊറി എന്ന് പറഞ്ഞാല് ചൊറിച്ചിലുണ്ടായാല് അത് ഒരർത്ഥത്തിലൊരു പ്രയാസമല്ലോ. നല്ല സുഖാന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യൂലല്ലോ, നമ്മൾ ഡോക്ടറെ അടുത്തൊന്നും പോകില്ലല്ലോ ചൊറിച്ചൊറിഞ്ഞാല്. ഇത് നമ്മൾ പോകുന്നുണ്ട്, അതൊരു രോഗമാണ്, എന്നാലും ചൊറിയൊരു സുഖല്ലേ. നല്ല ചൊറിഞ്ഞെടുത്താല് ലോകത്ത് രണ്ട് കാര്യത്തിന് നല്ല സുഖം ഉണ്ടാവും, ഒന്ന് ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ ലാസ്റ്റ് ഉണ്ടാകുന്ന സുഖം, മറ്റ് നല്ല ചൊറിയുമ്പോ ഉണ്ടാകുന്ന മാന്തുന്ന സുഖം. ഈ രണ്ട് സുഖമാണ് അത്ര പ്രത്യേക സുഖം, ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ. ഏതായിരുന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അള്ളാഹു പറയുന്നു, വല നബലുവന്ന കുംബി ശൈഇം മിനൽ ജൂഉ് മിനൽ ഖൗഫ്, നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കും, അപ്രകാരം തന്നെ വൽ ജൂഉ് വിശപ്പ് കൊണ്ടും പരീക്ഷിക്കും, വിശപ്പ് കൊണ്ടും പരീക്ഷിക്കും, വിശപ്പ് കൊണ്ടും പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടും നിങ്ങൾക്കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുമ്പോ നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ വബശ്ശിരി സ്വാബിരീൻ. ആ ആയത്തിന്റെ അവസാനം അങ്ങനെ പറയുന്നത്,
വബശ്ശിരി സ്വാബിരേ, നബിയെ ക്ഷമാശീലർക്ക് സുവാർത്ത അറിയിച്ചു കൊള്ളുക. ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. എങ്ങനെ ക്ഷമിക്കുന്നവർക്ക്? വിശപ്പ് സഹിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നബിയെ. ഇതാണ് ഖുർആൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? അദീമു ഖുർആൻ ബാബിൽ ജന്ന യുഫ്തഹലകും, അദീമു ഖുർആൻ ബാബിൽ ജന്ന യുഫ്തഹലകും, നിങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടലിനെ പതിവാക്കണം. ഏത് സമയത്തും സ്വർഗത്തിന്റെ ഡോറ് പോയിട്ട് മുട്ടിക്കൊണ്ടിരിക്കണം. യുഫ്തഹലകും, അങ്ങനെ നിങ്ങൾ സ്വർഗീയ കവാടങ്ങളിൽ നിരന്തരം തട്ടിക്കൊണ്ടിരുന്നാൽ, മുട്ടിക്കൊണ്ടിരുന്നാൽ, യുഫ്തഹലകും, ആ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടും. നിങ്ങൾ പ്രയാസപ്പെടണ്ട, സ്വർഗത്തിന്റെ വാതിലിന് പോയി നന്നായിട്ട് മുട്ടിക്കോ. അങ്ങനെ നിരന്തരം നിങ്ങൾ സ്വർഗീയ കവാടങ്ങളിൽ മുട്ടുമ്പോൾ, യുഫ്തഹലകും, നിങ്ങളുടെ മുമ്പാകെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും. സഹാബത്തിന് ഇത് കേട്ടപ്പോ എങ്ങനെ ഇപ്പൊ ഈ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടുക? അത് എവിടെയാ ഉള്ളത്? ഇത് അറിഞ്ഞാലല്ലേ പോയി മുട്ടുക. ഇത് എവിടെയാ ഉള്ളത്? എങ്ങനെ? അവർ ചോദിച്ചു, ഫഖാലു കൈഫ നദീമു ഖുർആ ബാബിൽ ജന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ നദീമു ഖുർആ ബാബിൽ ജന്ന, എങ്ങനെയാണ് സ്വർഗീയ കവാടങ്ങളിൽ മുട്ടുന്ന പതിവ് ഞങ്ങൾക്കുണ്ടാകുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ പതിവായി അങ്ങനെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ മുട്ടുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിപ്പെടൽ എങ്ങനെയാണ് എന്ന് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബിൽ ജോയ് വല്ലമഇ, സ്വർഗത്തിന്റെ കവാടത്തിലെ മുട്ടൽ എങ്ങനെയാണ് അറിയോ? ബിൽ ജോയ് വല്ലമഇ, വിശപ്പ് സഹിച്ചും ദാഹം സഹിച്ചും. ആയിഷ ബീവിയോട്, തന്റെ ഭാര്യയോട് ഇടക്കിടെ നബി പറയാറുണ്ട്, യാ ആയിഷ ദാവിമി ഖുർആ ബാബിൽ ജന്ന, ദാവിമി ഖുർആ ബാബിൽ ജന്ന, സ്വർഗീയ കവാടത്തിങ്കൽ മുട്ടുന്ന പതിവ് നീ നിത്യമാക്കണം. ആയിഷ, ആയിഷ ബീവി ചോദിച്ചു, ബിമാദായ റസൂലല്ലാ, എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാതിലിൽ ഞാൻ മുട്ടുക? നബി തങ്ങൾ പറഞ്ഞു, ബിൽ ജോഴി, വിശപ്പ് സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട്. അപ്പൊ വിശപ്പും ദാഹവും, വയറ്റില് വിശന്നിട്ടുള്ളൊരു മുട്ടൽ, ദാഹം കൊണ്ടുള്ളൊരു മുട്ടൽ, അത് യഥാർത്ഥത്തിൽ സ്വർഗീയ കവാടങ്ങളിലുള്ള മുട്ടാകുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലേ? അവിടുന്ന് ജീവിച്ച് കാണിച്ചെന്നതും അങ്ങനെ തന്നെയല്ലോ. 11 മാസവും ഈ മാസം മാത്രം ഇങ്ങനെ ഭക്ഷണ പാനീയങ്ങളിൽ നിയന്ത്രണം കണ്ടാൽ പോരാ, മറ്റു മാസങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും പാനീയങ്ങളിലും സുഖാനുഭൂതികളിലും നിയന്ത്രണം വേണം. റബ്ബിന്റെ പ്രീതിയും റബ്ബിന്റെ പൊരുത്തവും റബ്ബിന്റെ ക്രോധവും നോക്കി വേണം മുന്നോട്ട് നീങ്ങാൻ. അതിനുള്ള പരിശീലന കളരിയിലാണ് നമ്മൾ ഉള്ളത്. നബി തങ്ങൾ എങ്ങനെ ജീവിച്ചത്? റമദാൻ അല്ലാത്ത കാലത്തും എങ്ങനെയാ ജീവിച്ചത്? മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസ് ഇപ്രകാരം കാണാം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംതലി ഫത്തു ശബിയ, നബി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വയറ് നിറച്ചിട്ടുണ്ടായിരുന്നില്ല. വഫാത്താകുന്ന കാലം വരെ ഒരു ദിവസത്തിൽ പോലും നബി തങ്ങൾ വയറ് നിറച്ചിട്ടുണ്ടായിരുന്നില്ല. വഇൻകാന വഇൻശാ യസ്അല റബ്ബഹു ഫയുതാ ബികുനൂസിൽ അർളി വസിമാരിഹാ വറദി ഐശിഹാ ലഫാല, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ നാഥനോട് ചോദിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിലുള്ള നിധികളും ഈ ഭൂമിയിലുള്ള ഖജനാവുകളുടെ താക്കോലുകളും ഈ ഭൂമിയിലുള്ള ഫലങ്ങളും ഈ ഭൂമിയിലുള്ള അഭിവൃദ്ധികളും ഈ ഭൂമിയിലുള്ള കായ്ക്കനികളും ഒക്കെ തന്നെ തന്റെ നാഥനോട് നബി തങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. നബി തങ്ങൾ ഒരിക്കലും വയറ് നിറച്ചിട്ടില്ല. ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ചോദിക്കാൻ ഉദ്ദേശിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുന്റെ ഹബീബ് ചോദിച്ചത് അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. പക്ഷേ നബി ചോദിച്ചില്ല, നബി വയറ് നിറച്ചില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു, വറുബമാ ബഖൈതു റഹ്മതൻ ലഹു മിമ്മാ ഉതിയ മിനൽ ജൂഉ്, നബിയുടെ വിശപ്പിന്റെ കാഠിന്യം കണ്ടിട്ട് ഞാൻ പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. വറുബമാ ബഖൈതു റഹ്മതൻ ലഹു മിമ്മാ ഉതിയ മിനൽ ജൂഉ്, നബിയുടെ വിശപ്പിന്റെ കാഠിന്യം കണ്ടിട്ട് പലപ്പോഴും സഹിക്കാൻ കഴിയാതെ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്.
എന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ഈ ലോകത്തിന്റെ വന്യഗുരു പുണ്യപ്പൂമേനി, ആ പുണ്യപ്പൂമേനിയുടെ പവിത്രമായ ഒട്ടിയ വയറുകൾ കണ്ടപ്പോ എന്റെ കൈകൊണ്ട് ഞാൻ ആ വയറിൽ തടവിക്കൊടുത്തു. തടവിക്കൊടുത്തിട്ട് എനിക്ക് കരച്ചിൽ വരികയാണ് ഒട്ടിയ വയറ് കണ്ടിട്ട്. فَأَقُولُ فِي نَفْسِي فَأَقُولُ ഞാൻ പറഞ്ഞു നോക്കി, نَفْسِي لَكَ الْفِدَاءُ يَا رَسُولَ اللَّهِ لَوْ تَبْلَغْتَ مِنَ الدُّنْيَا بِقَدْرِ مَا يَقُوتُكَ وَيَمْنَعُكَ مِنَ الْجُوعِ. നബിയേ, ദുനിയാവിൽ നിന്ന് ധാരാളം താങ്കൾ ചോദിച്ചു വാങ്ങിയിട്ടില്ലെങ്കിലും, ദുനിയാവിൽ നിന്ന് അധികമായി താങ്കൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും, താങ്കൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ത്? യംനഅുക മിനൽ ജൂൾ, താങ്കളുടെ വിശപ്പ് ശമിക്കുന്ന ഒരു വസ്തു, ദുനിയാവിൽ നിന്ന് വിശപ്പ് ശമിപ്പിക്കുന്ന ഒരു വസ്തു, താങ്കളുടെ ഒട്ടിയ വയറിനെ ഒന്ന് ഉയർത്തുന്ന ഒരു വസ്തു ഈ ദുനിയാവിൽ നിന്ന്, പലവു തബുലഗത മിന ദുന്യ, ദുനിയാവിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ വേദന കാണേണ്ട അവസ്ഥ എനിക്കുണ്ടാകുമായിരുന്നില്ലല്ലോ. ആയിഷ ബീവി നബിയെ മടിയിൽ കിടത്തിക്കൊണ്ട് ഒട്ടിയ വയറ് തടവിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പുണ്യപ്പൂമേനിയോട് പറയാണ്, ദുനിയാവിൽ നിന്ന് ഈ വയറൊന്നൊരല്പം ഉയറുമാർ, വിശപ്പിന്റെ കാഠിന്യം ഒന്ന് ശമിച്ചു കിട്ടുമാർ, എന്തെങ്കിലും ദുനിയാവിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇത് കേട്ട ആരംഭപ്പൂ പറഞ്ഞത് ആയിഷ, ഇഖ്വാനി മിൻ ഉലിൽ അസ്മി ഫദ് സബറു വലാമ ഹുവ അശദ്ദു മിൻ ഹാദാ فَمَضَوْا عَلَىٰ حَالِهِمْ وَقَدِمُوا عَلَىٰ رَبِّهِمْ. യാ ആയിഷ, അല്ലയോ ആയിഷ, ഇഖ്വാനി മിൻ ഉലിൽ അസ്മി, എന്റെ മുൻഗാമികളായ ഉലുൽ അസ്മുകളായ മുർസലുകൾ, എന്റെ പ്രവർത്തനം മുൻകാല സമൂഹങ്ങളുടെ മുമ്പിൽ നടപ്പിലാക്കിയ പ്രവാചകന്മാർ, ഉലുൽ അസ്മുകളായ മുർസലുകൾ, ഖദ് സബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ, അവരൊക്കെ തന്നെ ഇതിലും കടുത്ത വിശപ്പ് സഹിച്ചിട്ടുണ്ട്. ആ നബിമാരൊക്കെ തന്നെ, ആ മുർസലുകളൊക്കെ തന്നെ ഞാൻ അനുഭവിക്കുന്നതിലേറെ വലിയ ദാഹം സഹിച്ചവരാണ്, ദാഹം ക്ഷമിച്ചവരാണ്, വിശപ്പ് സഹിച്ചവരാണ്, വിശപ്പ് ക്ഷമിച്ചവരാണ്.